ഹായ്. സോ നമുക്കിന്നൊരു ലൈവ് സെഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്നാൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളങ്ങ് പറഞ്ഞേക്കാം. ലൈവിൽ വരുന്നവർ കമൻറ്റിലൂടെ കണക്റ്റ് ആകും കേട്ടോ. ഓക്കെ, ഫസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെയും വിശ്വസ് കിട്ടി, ഒരുപാട് സന്തോഷം. ഇന്ന് നിങ്ങൾ രാവിലെ തൊട്ട് പലരും ഇൻസ്റ്റയിലൂടെയും അല്ലെങ്കിൽ മെയിലായിട്ടും മെസ്സഞ്ചറിലൂടെയൊക്കെ ഒരുപാട് പേര് വിഷസ് അയച്ചു, വാട്സപ്പിലൂടെയൊക്കെ അയച്ചു. എല്ലാവർക്കും താങ്ക് യു, എല്ലാവരും എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തതിന്. ഓക്കെ, എന്തായാലും ലൈവ് വന്ന സ്ഥിതിക്ക് നിങ്ങളോട് പറയാൻ രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ ഉണ്ട്, ചില തെറ്റിദ്ധാരണകൾ. ഇപ്പം ഈ ഫേസ്ബുക്കിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം അറിയുക, എൻ്റെ പല സോഷ്യൽ മീഡിയയും മാനേജ് ചെയ്യുന്നത് ഞാനല്ല. അപ്പം അതിൽ ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും നിങ്ങൾ മെസ്സഞ്ചറിലൂടെ ഒരുപാട് പേര് പല മെസ്സേജുകളും അയക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പിൽ കൺസൾട്ടേഷൻ നമ്പർ കണക്ട് ചെയ്തവർക്കറിയാം, വാട്സപ്പിൽ പലരും കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ വാട്സപ്പിൽ കണക്ട് ചെയ്തവർക്കറിയാം അതിൽ നിങ്ങൾക്കൊരു മെസ്സേജ് വരാറുണ്ട്, ഡോക്ടറല്ല മെസ്സേജ് അയക്കുന്നത്, വേറൊരാളായിരിക്കും അതിൽ കണക്ട് ചെയ്യുന്നത്, മാനേജർ സ്ക്രൂ ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഫേസ്ബുക്കിലും നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ മെസ്സേജ് കാണുന്നത് ഞാനായിരിക്കില്ല. അപ്പോൾ ഈ മെസ്സേജ് അയച്ച് നിങ്ങൾ റെസ്പോണ്ട് കിട്ടാതിരിക്കുമ്പോൾ നിങ്ങളുടെ പരാതികൾ, ഒരുപാട് കാര്യങ്ങൾ, എന്തുകൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ജാടയാണോ, അല്ലെങ്കിൽ അങ്ങനെ പല മെസ്സേജുകൾ വരുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല, ഞാൻ മെസ്സേജ് കാണുന്നില്ല. ഓക്കെ, ഞാൻ മാക്സിമം ഓൺലൈനിൽ വരുമ്പോൾ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കാറ്, ലൈവിൽ വരാനാണ് മാക്സിമം ശ്രമിക്കാറ്. കാരണം അതാകുമ്പോൾ കൂടുതലും നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യാം, അതാകുമ്പോൾ കുറച്ചുകൂടെ വിശദീകരിക്കാനും പറ്റും. അതുകൊണ്ടാണ് ലൈവിൽ വരാൻ മാക്സിമം ശ്രമിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ യൂട്യൂബിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് കമൻറ്റ്, ഇപ്പം ഇതിലിപ്പോൾ ഫ്രണ്ട് ലിസ്റ്റിലുള്ള മിക്കവർക്കും അറിയാം, യൂട്യൂബിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാം, ഞാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ ഇടുന്നത് ഈ ഫേസ്ബുക്ക് പേജിലൂടെ. അപ്പോൾ അങ്ങനെ ഒരു പേജ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അതിൽ തന്നെ കമൻ്റ് ഇട്ട് നിങ്ങൾക്ക് റെസ്പോണ്ട് കിട്ടാതിരിക്കുമ്പോൾ പലരും നമുക്ക് മെയിലായിട്ടും അല്ലാതെയും കോൺടാക്ട് ചെയ്ത് പറയാറുണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കമൻറ്റിന് ഡോക്ടർ റിപ്ലൈ തരാത്തത്. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇപ്പോൾ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്, എനിക്ക് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് അതിനുള്ള റെസ്പോൺസ് തരാൻ അല്ലെങ്കിൽ റിപ്ലൈ തരാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്നതാണെങ്കിൽ അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്നവരോട് ചോദിച്ച് ഒന്നും കൂടെ നമ്മളത് ക്ലാരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇതിൽ വരുന്നൊരു പ്രശ്നമെന്ന് വെച്ചാൽ ആദ്യ സ്റ്റേജുകളിൽ നമുക്ക് കമൻസ് കുറവാണ്, അപ്പം നമുക്ക് അപ്പപ്പോൾ റിപ്ലൈക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സംശയങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കമൻസുകൾ വരുമ്പോൾ ചിലതൊക്കെ വിട്ടുപോകും, ചിലതൊക്കെ നമുക്ക് നോക്കിയെടുക്കുക, പഴയ കമൻസുകളായിരിക്കും. ഒരുപാട് കമൻറ്റുകൾ വരുമ്പോൾ പലതും അറിഞ്ഞുകൊണ്ട്, നമുക്ക് അറിഞ്ഞുകൊണ്ടല്ല വിട്ടുപോകുന്നതാണ്. അപ്പം ഇത് റീസെൻ്റ്ലി പലരും നമ്മളോട് പറഞ്ഞപ്പോൾ, അവരുടെ കുറച്ച് എമർജൻസിയിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാതായപ്പോൾ നമ്മൾ കണ്ടെത്തിയ പുതിയൊരു മെത്തേഡാണ് ഷോർട്സ് ഇടുക എന്നുള്ളത്. അപ്പോൾ ഷോർട്സ് യൂട്യൂബ് വാച്ച് ചെയ്യുന്നവർക്കറിയാം, ഷോർട്സ് ഞാൻ ഇടയ്ക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു, പലതും നിങ്ങൾ അയച്ചിരിക്കുന്ന കമൻറ്റുകൾക്കുള്ള റിപ്ലൈ ആയിട്ടാണ്. അതായത് നിങ്ങൾ ആ ഷോർട്സ് കാണുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ആവട്ടെ, അതാകുമ്പോൾ കുറച്ചുകൂടെ വിശദീകരിക്കാൻ എളുപ്പമുണ്ട്. കമൻസിലാകുമ്പോൾ ടൈപ്പ് ചെയ്ത് ഇത്രയും നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എഴുതാനും ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് വായിക്കാനും ബുദ്ധിമുട്ടാണ്. അതിലും കുറച്ചുകൂടെ എളുപ്പം ഷോർട്സ് ആണെന്ന് തോന്നിയിട്ടാണ് നിങ്ങളുടെ കമൻസ് റിപ്ലൈ ഷോർട്സിലൂടെ തരാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ നിങ്ങൾ കുറച്ചുകൂടി ഷോർട്സിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മിക്ക കമൻറ്റുകൾക്കുള്ള റിപ്ലൈ ഞാൻ അതിൽ തരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് കുറച്ച് വീഡിയോസ് കുറഞ്ഞിട്ടുണ്ട്, ഷോർട്സ് ഇടൽ കുറഞ്ഞിട്ടുണ്ട്, ചില തിരക്കുകളിലായിരുന്നു രണ്ട് മൂന്ന് മാസം. ഇൻഷാല്ലാ ഇനി നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ വീഡിയോസും ഷോർട്സും ഒക്കെ ഇടാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലുള്ള ഡൗട്ട്സുകൾ എന്താണ്, നിങ്ങൾ അറിയിക്കുന്നുണ്ട്, കൂടുതലും പിന്നെയും നിങ്ങൾ പറയുക, അതനുസരിച്ച് മാക്സിമം ആ ടോപ്പിക്കുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മാക്സിമം ഇതുവരെ നമ്മൾ ശ്രമിച്ചിട്ടുമുണ്ട്, അറിയാം പലരും പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആകുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് അറിയാം ആദ്യം ഈ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ വെറും ഒരു 200 സബ്സ്ക്രൈബർ വെച്ച് 4-5 മാസം ഓടിയ ഒരു യൂട്യൂബ് ചാനലാണ് നമ്മുടെ. ആ ഒരു ചാനൽ ആ സമയത്ത് നിന്ന് വിതിൻ 3 മന്ത്സിൽ ഒരു മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ ഒരു എബവ് 1000 സബ്സ്ക്രൈബർ എന്ന ലെവലിലോട്ട് ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം കഴിവാണ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോയുടെ ഗുണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി, അല്ലെങ്കിൽ നിങ്ങൾ തന്ന സപ്പോർട്ട്, നിങ്ങൾ തന്ന ആ ഒരു ട്രസ്റ്റ്, നിങ്ങൾക്ക് എൻ്റെ മേലിലുണ്ടായിരുന്ന വിശ്വാസം, അത് മാത്രമാണ് ഇന്നും ആ യൂട്യൂബ് ചാനൽ സ്റ്റിൽ ഗോയിങ് ഓൺ. ഇപ്പോഴും ഞാനത് തുടരുന്നതിന് പിന്നിലെ റീസൺ നിങ്ങൾ തരുന്ന ട്രസ്റ്റാണ്. ചില സമയത്ത് ടൈമിംഗ് അല്ലെങ്കിൽ നമുക്കൊരു സമയപരിമിതി വരുമ്പോൾ ഇത് നിർത്തിയാലോ എന്ന് വിചാരിക്കാറുണ്ട്. ആ സമയത്താകും നിങ്ങളുടെ കുറച്ച് വാട്സപ്പ് മെസ്സേജുകൾ അല്ലെങ്കിൽ മെയിലുകൾ ഇതൊക്കെ കാണുമ്പോൾ പിന്നീട് ആലോചിക്കും, വേണ്ട ഇവർക്ക് ഇതിന് റിപ്ലൈ കൊടുക്കണം, ഇത് പറയണം. അങ്ങനെയാണ് ആ യൂട്യൂബ് ചാനൽ റൺ ചെയ്ത് പോകുന്നത്. അപ്പം ഇതിൽ പുതുതായിട്ട് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ആഡായി വന്നവർക്ക് കൂടെ ഉള്ളൊരു ഇൻഫർമേഷനാണ്.
ഈ പേജ് കൂടുതലായി നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. പിന്നെ വൺസ് അഗെയിൻ എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ എല്ലാവരുടെ വിഷസും ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഫേസ്ബുക്ക് ലൈവിൽ വരാം, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, മാക്സിമം അറിയാവുന്നതിനൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.